Okay, the question number 3 aan question idayirunnu a simple question nu parayunnathu a hexagonal pyramid resting on its base edge perpendicular to VP adine section cheyan venittayirunnu appo inathu oru korchu kaaryangal side view already nan parayunnilla 45 degree side view varichu appo front view il idum ee nadukathe edgeum ee edgeum so moonu edgeum visible aayirikkum so left side view again nammalodu specify cheyittirunnathu nammal left side view varichu so ivide nu nokkumbo b frontilum d porayilum aanu adondana d ki bracket ഇവിടെ ഏതോ ഒരു എ ഫ്രണ്ടിലും എയ്ക്ക് പുറയിലാണ് സൈഡ് വ്യൂ ആണ് ഞാൻ പറഞ്ഞത് എയ്ക്ക് പുറയിലാണ് ഇ അതുകൊണ്ടാണ് ഇക്ക് ബ്രാക്കറ്റ് കൊടുത്തത് പിന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ സി സി ബി എ ബി ക്യു എയ്ക്കും ഇടയ്ക്കാണ് ആക്സിസ് വരുന്നത് സോ ആക്സിസ് സെപ്പറേറ്റ് ആണ് സോ ഇവിടെ നമുക്ക് സൈഡ് വ്യൂവിൽ ആക്സിസ് വിസിബിൾ ആയിരിക്കും ഫ്രണ്ട് വ്യൂവിൽ ആക്സിസ് അല്ല കാരണം ആക്സിസിൻ്റെ കൂടെ ഈ ഒരു എഡ്ജ് ഉള്ളതുകൊണ്ട് എഫ് എൻ എന്ന് പറയുന്ന എഡ്ജ് ഉള്ളതുകൊണ്ട് അതായിരിക്കും വരച്ചിരിക്കുന്നത് അപ്പോൾ അതേ ഉള്ളൂ സൈഡ് വ്യൂ ആയിട്ട് റെഗാർഡ് ചെയ്യുന്നത് ഇനി സെക്ഷൻ ചെയ്യുന്നതിനകത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ക്വസ്റ്റിൻ്റെ പ്രത്യേകത കുറച്ച് സിമ്പിൾ വേർഷൻ വരച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സെക്ഷണൽ ഫ്രണ്ട് വ്യൂ സെക്ഷണൽ ടോപ്പ് വ്യൂ സൈഡ് വ്യൂ കൂടെ വരച്ചിട്ടുണ്ട് സോ സൈഡ് വ്യൂ നിങ്ങൾ വരയ്ക്കുക കുറച്ചുകൂടെ ചേർത്ത് വേണമെങ്കിൽ വരയ്ക്കാം നിങ്ങൾക്ക് സ്പേസ് അനുസരിച്ച് വരയ്ക്കാം ഇനി ക്വസ്റ്റ്യൻ നോക്കി സെക്ഷൻ പ്ലെയിൻ ഈസ് പെർപെൻഡിക്കുലർ അഗെയിൻ പെർപെൻഡിക്കുലർ ടു വി പി ആൻഡ് 30 degree ഇൻക്ലൈൻ ടു എച്ച് പി എന്നാണ് ക്വസ്റ്റ്യൻ സോ പെർപെൻഡിക്കുലർ ടു മീൻ പെർപെൻഡിക്കുലർ ടു വി പി മീൻസ് ഇവിടെ കട്ട് ചെയ്യണം എബോ എക്സ് ലൈൻ കട്ട് ചെയ്യണം സോ അത് കിട്ടി നമ്മൾ ഇതുവരെയും താഴെ കട്ട് ചെയ്യുന്ന പ്രോബ്ലം ചെയ്തിട്ടില്ല പെർപെൻഡിക്കുലർ ടു വി പി മീൻസ് ഇവിടെ കട്ട് ചെയ്യണം ഇനി എത്ര ഡിഗ്രി 30 degree സോ ഇവിടെ 30 degree 30 degree നിങ്ങൾക്ക് കട്ട് ചെയ്യാം അടുത്തത് പാസിംഗ് പോയിൻ്റ് ആയിരുന്നു ഇതുവരെ നമ്മൾ ചെയ്ത മിഡ് പോയിൻറ്റിൻ്റെ അല്ലെങ്കിൽ 25 mm എബോ എന്നൊക്കെ പറഞ്ഞാണ് ചെയ്തതെങ്കിൽ ഇവിടെ പറഞ്ഞേക്കുന്നത് കണ്ടെയ്നിങ് ദി ബേസ് എച്ച് കട്ട് ദിസ് ഓർന്ന വെരി വെരി ഇമ്പോർട്ടൻറ്റ് കണ്ടെയ്നിങ് ദി ബേസ് എച്ച് അപ്പോൾ ബേസ് എഡ്ജിനെ കണ്ടെയ്ൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ബേസ് എഡ്ജിൽ കൂടെ ബേസ് എഡ്ജിനെ കട്ട് ചെയ്യാനല്ല ബേസ് എഡ്ജിൽ കൂടെ കട്ട് ചെയ്ത് പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇനുമ്പോൾ ചോദിച്ചിട്ടുണ്ട് കണ്ടെയ്നിങ് ബേസ് എഡ്ജ് നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ തന്നെ ഇക്കാര്യം എഴുതി വെച്ചോ അല്ലെങ്കിൽ നോട്ട് ചെയ്തോ ചെയ്താണോ ഒരു സ്റ്റാർട്ട് വേണേൽ പഠിച്ചോണം കണ്ടെയ്നിങ് ബേസ് എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് എഡ്ജിനെ കണ്ടെയ്ൻ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ സിമ്പിൾ പൊസിഷനിൽ ഇതൊരു ബേസ് എഡ്ജ് എ ബി അപ്പോൾ ഈ ഒരു എ ബി കൂടെ മൊത്തം കട്ട് ചെയ്ത് കയറണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ താഴെ എ ബി എന്ന് പറഞ്ഞ ലൈനിനെ കട്ട് ചെയ്യാനല്ല ആ എ ബി ബേസ് എഡ്ജിനെ ബേസ് എഡ്ജ് ത്രൂ ആയിരിക്കണം കട്ട് ചെയ്ത് പോകേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ബേസ് എഡ്ജ് മൊത്തമായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഈ പോയിൻ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഈ പോയിൻ്റ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം കാരണം ഇവിടെ എ ബി എന്ന് പറയുന്നത് ഇതാണ് ബേസ് എഡ്ജ് ഈ എ ബി തന്നെയാണ് ഇവിടെ ഒരു പോയിൻ്റ് ആയിട്ട് അല്ലേ എ ഡാഷ് ബി ഡാഷ് അപ്പോൾ ഈ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഈ ഒരു ബേസ് എഡ്ജ് മൊത്തമാണ് അപ്പോൾ നമ്മൾ ഇതുവഴി ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മീനിങ് എന്താ ബേസ് എഡ്ജിന് എ ബി എന്ന് പറയുന്ന ബേസ് എഡ്ജിനെ കൂടെ കണ്ടെയ്ൻ ചെയ്യുന്നു വേണം നിങ്ങൾക്ക് ഓപ്ഷനായിട്ട് അടുത്തൊരു ഓപ്ഷനായിട്ട് ഇതും എടുക്കാം ഡി ഡി എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിൻ്റാണ് അപ്പോൾ ഡി എന്ന് പറയുന്ന ഒരു ബേസ് എഡ്ജിനെ കണ്ടെയ്ൻ ചെയ്യുന്ന പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് ഡി ഇ കൂടെ ഇങ്ങനെ അങ്ങോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാം രണ്ട് ഓപ്ഷനും എടുക്കാം അപ്പോൾ ഓർത്തോണം ബേസ് എഡ്ജിനെ കണ്ടെയ്നിങ് ബേസ് എഡ്ജ് ആണെങ്കിൽ ക്വസ്റ്റ്യനി പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും ബേസ് എഡ്ജ് പെർപ്പെൻഡിക്കുലറായിട്ട് തന്നെ വരയ്ക്കണം ഇങ്ങനെ ബേസ് എഡ്ജ് പെർപ്പെൻഡിക്കുലറായിട്ട് വരച്ചാലേ എയും ബിയും കൂടെ ഇവിടെ ഒരു പോയിൻ്റായിട്ട് നമുക്ക് കിട്ടും സോ എ ബി എന്ന് പറയുന്ന ഈ ഒരു പോയിൻ്റിൽ കൂടെ അങ്ങ് വരച്ചാൽ മതി കണ്ടെയ്നിങ് ബേസ് എഡ്ജ് ആവും അപ്പോൾ പെർപ്പെൻഡിക്കുലർ മാറി പാരലായാൽ ഒരു ബേസ് എഡ്ജ് ഒരിക്കലും നമുക്കിവിടെ രണ്ട് ഒറ്റ പോയിൻ്റായിട്ട് കിട്ടത്തില്ല അപ്പോൾ ക്വസ്റ്റ്യനിൽ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ബേസ് എഡ്ജ് പെർപ്പെൻഡിക്കുലറായിട്ട് വരയ്ക്കണമെന്ന് ഇനി പറഞ്ഞിട്ടില്ലെങ്കിലും കണ്ടെയ്നിങ് ബേസ് എഡ്ജ് ആണ് കട്ട് ചെയ്യേണ്ടത് കണ്ടെയ്നിങ് ബേസ് എഡ്ജ് ആണ് കട്ട് ചെയ്യേണ്ടതെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഓർത്തോണം ഒന്ന് സിമ്പിൾ പൊസിഷനിൽ ബേസ് എഡ്ജ് പെർപ്പെൻഡിക്കുലറേ വരാൻ പാടുള്ളൂ സോ ഫസ്റ്റ് പോയിൻ്റ് അതായിരിക്കണം കണ്ടെയ്നിങ് ബേസ് എഡ്ജ് ആണെങ്കിൽ സിമ്പിൾ പൊസിഷനിൽ ബേസ് എഡ്ജ് പെർപ്പെൻഡിക്കുലർ ആകണം ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ രണ്ട് പാസിംഗ് പോയിൻ്റ് കണ്ടെയ്നിങ് ബേസ് എഡ്ജ് ആണെങ്കിൽ ഈ ഒരു കോർണർ പോയിൻ്റിൽ കൂടെ വേണം നിങ്ങൾ ഇങ്ങനെ സെക്ഷൻ ചെയ്യാൻ അപ്പോൾ നമ്മുടെ പാസിംഗ് പോയിൻ്റ് ഏതാണ് ഇതാണ് ഇനി എത്ര ഡിഗ്രിയാണ് പാസ് ചെയ്യേണ്ടത് 30 degree എന്നാണ് സോ മാർക്ക് ചെയ്യുന്നു 30 degree ഞാൻ മാർക്ക് ചെയ്തു സോ ഞാൻ സെക്ഷൻ വരയ്ക്കാൻ പോകുന്നു സെക്ഷൻ വരച്ചു സോ എൻ്റെ രണ്ടും ഡാർക്ക് ചെയ്യാൻ ഇത്തിരി സ്പീഡിൽ പറയുകയാണ് കാരണം ടൈം കുറയ്ക്കാനുള്ളതാണ് ഇങ്ങനെയുള്ള വീഡിയോ ലക്ഷ്യം സോ എൻ്റെ രണ്ടും നിങ്ങൾ ഡാർക്ക് ചെയ്യുന്നു അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കണം റിമൈനിങ് പോർഷൻസുകൾ ഹൈലൈറ്റ് ചെയ്യാന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് സോ റിമൈനിങ് പോർഷൻസ് ഹൈലൈറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ബാക്കിയുള്ള പോർഷൻസുകൾ ഏതൊക്കെയാണ് ഇതാണ് റിമൈനിങ് ആയിട്ടുള്ള ഒരു പോർഷൻ എന്ന് പറയുന്നത് സോ ഇത് ഈ എഡ്ജ് ഇവിടെ വരേ ഉള്ളൂ സോ ആ എഡ്ജ് അവിടെ വരെ മാത്രം ഞാൻ ഡാർക്ക് ചെയ്യുന്നു ഓക്കെ
rotate clear rotate point kittiya point 3 n c 3 point അതുപോലെ n നെ f നെ ഇടക്കായിരുന്നു 6 6 എന്ന് പറഞ്ഞാൽ n f ലാണ് സോ 6 നെ എന്ത് ചെയ്തു 3 നെ 6 നെ ഇവിടെ കൊണ്ടുവന്നു ഇത് അങ്ങോട്ടും പോയി മറ്റേ ഇത് ഇവിടെ വന്നിട്ട് ഇങ്ങോട്ടും റൊട്ടേറ്റ് സോ എന്ത് കിട്ടി ഇവിടെ നമുക്ക് 6 എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടി ഈ ഒരു റൊട്ടേഷൻ നമുക്കറിയാം സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അലോങ് ദി ആക്സിസ് ലൈൻ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ വരുന്ന ഒറിജിനെ നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും ഇവിടെ ഏതെങ്കിലും ഒരു എഡ്ജ് കൊണ്ടുവരെ അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതിനെ എന്ത് ചെയ്തു നേരെ താഴെ ഇവിടെ കൊണ്ടുവന്നു ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്തു അത്രയേ ഉള്ളൂ വ്യത്യാസം സോ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണം നമ്മൾ ചെയ്യുമ്പോൾ ഇത് കൺസെഷൻ ലൈൻസ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നൊന്നും നോക്കണ്ട പിന്നെല്ലാം കിട്ടി 1 ആയി 2 ആയി 3 ആയി 4 ആയി 5 ഇതാണ് നമ്മുടെ 4 ഇതാണ് 5 ഇത് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി 3 6 കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള പോയിന്റ്സ് ആണ് ഇനി എന്ത് ചെയ്താൽ മതി ഇതെല്ലാം തമ്മിൽ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് 1 2 ഓൾറെഡി ഉണ്ട് എങ്കിലും നമ്മൾ വരയ്ക്കുന്നു 1 2 വരച്ചു ദെൻ 2 3 കണക്ട് ചെയ്തു then 3 4 then 4 5 then 5 6 5 6 then 6 1 so ഇതാണ് നമ്മുടെ ക്ലോസ്ഡ് കോണ്ടൂർ ഇതിനകത്തുള്ള ഈ ലൈൻസ് എല്ലാം ഇറേസ് ചെയ്ത് കളഞ്ഞിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് ഹാച്ച് ചെയ്യാനായിട്ട് സോ ഹാച്ച് ചെയ്യാൻ പോകുന്നു സെക്ഷണൽ ടോപ്പ് ഞാൻ ഹാച്ച് ചെയ്യാനാണ് സെക്ഷണൽ ടോപ്പിയാണ് ഇനി അടുത്ത രണ്ട് കാര്യങ്ങളും ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഒന്ന് ഈ റിമൈനിങ് എഡ്ജസ് ഡാർക്ക് ചെയ്യുക സോ ഇത് റിമൈനിങ് എച്ച് ഇത് റിമൈനിങ് എച്ച് ഇവിടെ ഇത് റിമൈനിങ് ഇവിടെ ഇത് റിമൈനിങ് ഉണ്ട് ആ റിമൈനിങ് എഡ്ജസ് ഡാർക്ക് ചെയ്യണം ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഡാർക്ക് ചെയ്യാം ഇതാണ് എന്താണ് സെക്ഷണൽ ടോപ്പി ഇനി സൈഡ് വ്യൂ അറിയാൻ വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം 1 ഉം 2 ഉം എയിലും ബിയിലും ആണ് അപ്പോൾ ഇവിടെ ഒന്നും നോക്കേണ്ടത് ഇതാണ് നമ്മുടെ പോയിന്റ് എ എന്ന് പറയുന്നത് സോ ഇവിടെയാണ് 1 ഡബിൾ ഡാഷ് ഇതാണ് പോയിന്റ് ബി സോ ഇവിടെയാണ് 2 ഡബിൾ ഡാഷ് ഇനി നമുക്ക് വേണ്ടുന്നത് 3 ഉം 6 ഉം സോ 3 എന്ന് പറഞ്ഞാൽ എവിടെയായിരുന്നു എൻ സിയിലാണ് എൻ സി നേരെ അങ്ങോട്ടും എക്സ്റ്റെൻഡ് ചെയ്താൽ വേറെ ഒന്നും നോക്കണ്ട നേരെ ലൈറ്റ് ലൈൻ വരയ്ക്കുന്നു എക്സ്റ്റെൻഡ് ചെയ്യുന്നു 3 എന്ന് പറഞ്ഞാൽ എൻ സിയിലാണ് സോ എൻ സിയിൽ അത് മീറ്റ് ചെയ്യുന്നത് 3 ഡബിൾ ഡാഷും 6 എന്ന് പറഞ്ഞാൽ എൻ എഫിലാണ് സോ ഈ ലൈൻ എൻ എഫിൽ പോകണം സോ ഇതാണ് എൻ ഇതാണ് എഫ് സോ എൻ എഫിൽ മീറ്റ് ചെയ്യുന്നത് ഇതുപോലെ 6 ഡബിൾ ഡാഷും കിട്ടി ഇനി അടുത്ത 4 ഉം 5 ഉം സോ ഞാൻ എന്ത് ചെയ്യുന്നു 4 ഉം 5 ഉം അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുന്നു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു 4 എന്ന് പറയുന്നത് എൻ ഡിയിലാണ് സോ എൻ ടി ഇതാണ് എൻ ടി ലൈൻ എൻ ഡി ലൈനിൽ മീറ്റ് ചെയ്യുന്നത് 4 ഡബിൾ ഡാഷ് 5 എന്ന് പറയുന്നത് എൻ ഇയിലാണ് സോ എൻ ഇയിൽ മീറ്റ് ചെയ്യുന്നത് 5 എന്ന് പറയുന്ന പോയിന്റ് സോ ദിസ് ഈസ് 5 ഡബിൾ ഡാഷ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു 1 ആയി 2 ആയി 3 ആയി 4 ആയി 5 ആയി 6 ആയി സോ ഇവിടെ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ പോയിന്റ്സുകളെല്ലാം തമ്മിൽ കണക്ട് ചെയ്യുന്നു ഞാൻ ഫ്രീ ഹാൻഡ് ആയിട്ട് ചെയ്യുകയാണ് സ്പീഡിലാക്കാൻ വേണ്ടിയിട്ട് 4 5 5 6 6 1 1 5 സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ഹാച്ച് ചെയ്യണം സെക്ഷണൽ സൈഡ് വ്യൂ നമ്മൾ ഇതേപോലെ ഹാച്ച് ചെയ്യാം ഇവിടെ ഹാച്ച് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് ഇതിനകത്തെ ലൈൻസുകൾ ഇപ്പോൾ ഇതിനകത്ത് ഞാൻ പേന വെച്ച് വരച്ചുകൊണ്ട് ഇറേസ് ചെയ്താൽ അല്ലെങ്കിൽ അകത്തെ ലൈൻസുകൾ ഇറേസ് ചെയ്യണം ഇവിടെ നിങ്ങൾക്ക് ഇനി അടുത്ത നോക്കി ഇതിന് മേളിലോട്ട് ആക്ച്വലി ഒന്നുമില്ല അങ്ങനെയല്ലേ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ഈ സി ഇവിടെ മുതൽ സി 3 വരെയുള്ളൂ എഫ് 6 വരെയുള്ളൂ അപ്പോൾ ഈ ലൈൻസുകളും അതേപോലെ തന്നെ ഡാർക്ക് ചെയ്യുക ഡാർക്ക് ചെയ്യുന്നു സിയിൽ നിന്ന് തുടങ്ങിയാൽ സി 3 വരെയുള്ളൂ അതിന് മേലോട്ട് ഇല്ല അതുപോലെ തന്നെ ഈ ലൈൻസ് ഈ ലൈൻസും അതുപോലെ തന്നെ ഇവിടെ വരെ ഉള്ളൂ എന്നർത്ഥം ഡാർക്കായിട്ട് വരയ്ക്കാൻ അത് കാണില്ല ഇത് ഇവിടെ വരെ ഉള്ളൂ സോ ഇവിടെ ഇങ്ങനെ നമുക്കിങ്ങനെ എന്ത് ചെയ്യും രണ്ട് സൈഡിൽ ഒരു ട്രയാങ്കിൾ പോലെ ഫോം ചെയ്യും ഇതാണ് സെക്ഷണൽ ടൈപ്പ് ഇതിന് മേളിലോട്ട് ആക്ച്വലി എന്താണ് ഒന്നും വിസിബിൾ അല്ലെന്നർത്ഥം ഇവിടുത്തെ കട്ട് ചെയ്ത് പോയി നിങ്ങൾക്ക് ഇത് ഇൻവിസിബിൾ ആയിട്ട് വേണമെങ്കിൽ വരയ്ക്കാം അത് വരച്ച് കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കാരണം നമ്മൾ എന്താ ഹാച്ച് ചെയ്യുമ്പോൾ അതങ്ങ് പോവും സെക്ഷൻ ചെയ്യുമ്പോൾ അത് പോവും സോ ഇത്രയും മാത്രമേ ഉള്ളൂ ഇതിന് മേലോട്ടുള്ള ഈ പോർഷൻസുകളൊന്നും ഇല്ല ഇതാണ് എന്ത് സെക്ഷണൽ സൈഡ്
Now, containing one base edge is simple position base edge perpendicular. A and B is a point at the top, a base edge is a point at the top, then that point is cut. This prism, this sword, containing base edge is perpendicular. This point is cut. This dimensions are going to be 30 degrees. This is the base edge, this is the height. You can do the dimension. Okay.